അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറള്ളാഹ് അമ്മാ ബാദ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വീണ്ടും ഒരു റമദാൻ കൂടി സ്വീകരിക്കാൻ നമുക്ക് സൗഭാഗ്യമുണ്ടായി. ഈ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കപ്പെടുന്നവരിൽ നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. റമദാൻ വിട പറയും മുമ്പ് നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളും പൊറുക്കപ്പെടണം. അള്ളാഹു നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും ദോഷങ്ങളും പൊറുത്തു തരട്ടെ. അള്ളാഹുവിൻ്റെ കാരുണ്യം, കടാക്ഷം സദാ നമ്മിൽ വർഷിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും ഉസ്താദന്മാരിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അവരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. പ്രിയമുള്ളവരെ, റമദാനിലെ ഓരോ ദിനരാത്രങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വരാനുള്ള ദിവസങ്ങളോ നമ്മോട് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും ഇതുപോലെയാണ്. കുല്ലുമാ ആത്തിൻ ഫഹുവ ഖരീബ്, കടന്നു വരാനുള്ള എല്ലാം വളരെ അടുത്താണ്. നമ്മുടെ കുട്ടിക്കാലം, നമ്മുടെ ചെറുപ്രായം, ഇതെല്ലാം തന്നെ നമ്മോട് കൂടുതൽ അകന്നുകൊണ്ടിരിക്കുന്നു. വാർദ്ധക്യം, മരണസമയം, ഇത് നമ്മോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ബോധം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാനും നമ്മുടെ ആയുസ്സിനെ പരമാവധി അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലായി, ത്വാഅത്തിലായി വിനിയോഗിക്കാനും നമുക്ക് സാധിക്കണം. അള്ളാഹു സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, നാം ഇന്ന് റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പിനെ കലാകൂട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള, നോമ്പനുഷ്ഠിക്കാൻ കഴിവുള്ള എല്ലാവർക്കും റമദാനിലെ നോമ്പ് ഫർളാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഷഹ്റു റമളാനല്ലദി ഉൻസില ഫീഹിൽ ഖുർആനു ഹുദല്ലിന്നാസി വബയ്യനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമു ഷഹ്റ ഫൽയസും വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതുൻ മിൻ അയ്യാമിൻ ഉഖറ. ഷഹ്റു റമളാനല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, മനുഷ്യർക്ക് സന്മാർഗദർശനമായി, സത്യാസത്യ വിവേചനമായി പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാകുന്നു പരിശുദ്ധമായ റമദാൻ. ഫമൻ ഷഹിദ മിൻകും ഷഹ്റ ഫൽയസും, ഈ മാസത്തിൽ ഹാജരുള്ളവർ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ. വമൻ കാന മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദതുൻ മിൻ അയ്യാമിൻ ഉഖർ, ഈ മാസത്തിൽ രോഗിയോ ആരെങ്കിലും രോഗിയോ യാത്രയിലോ ആയിരുന്നാൽ മറ്റു ദിവസങ്ങളിൽ നിന്ന് അത്ര തന്നെ എണ്ണം അവർ പൂർത്തിയാകട്ടെ. അപ്പൊ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള, ഈ നോമ്പ് നോക്കാൻ കഴിവുള്ള എല്ലാവർക്കും നോമ്പനുഷ്ഠിക്കൽ ഫർളാണ്. അപ്പൊ കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമില്ല, കാരണം അവർക്ക് പ്രായപൂർത്തിയായിട്ടില്ല. ഭ്രാന്തന്മാർക്ക് നോമ്പ് നിർബന്ധമില്ല, അവർ മുക്കല്ലഫല്ല. അതുപോലെ പ്രായമായ ആളുകൾക്ക് നോമ്പ് ഒഴിവാക്കാം. സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത ആളുകൾ, രോഗമുള്ള ആളുകൾക്ക് നോമ്പ് ഒഴിവാക്കാം. അവർ പിന്നെ കലാ കൂട്ടണം. ഇനി സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗിയാണ്, അവർക്ക് നോമ്പ് ഒഴിവാക്കാം. അവർ നോമ്പ് കലാ കൂട്ടേണ്ടതില്ല. ഈ പ്രായമായ ആളുകളും സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗിയും അവർ നഷ്ടപ്പെടുത്തിയ നോമ്പിന് പകരമായി മുദ്ദ നൽകിയാൽ മതി. അവർ കലാ കൂട്ടേണ്ടതില്ല. ആർത്തവകാരി, പ്രസവിച്ചു കിടക്കുന്നവൾ, പ്രസവരക്തമുള്ള സ്ത്രീ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഷറഅ്ൻ കഴിവില്ലാത്തവരാണ്, യോഗ്യതയില്ലാത്തവരാണ്. അവർക്ക് നോമ്പനുഷ്ഠിക്കാൻ പാടില്ല. അവർ പിന്നീട് കലാ കൂട്ടണം. അപ്പൊ നമ്മൾ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ യാത്ര ചെയ്യുന്നവർ, രോഗികളായ ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു റുഖ്സ നൽകിയിരിക്കുന്നു, അള്ളാഹു ആനുകൂല്യം നൽകിയിരിക്കുന്നു. നോമ്പ് ഒഴിവാക്കാം, പിന്നീട് കലാ കൂട്ടിയാൽ മതി. അള്ളാഹു നൽകിയ ആനുകൂല്യങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അപ്പൊ രോഗിയാണെങ്കിൽ, യാത്രക്കാരനാണെങ്കിൽ നോമ്പ് ഒഴിവാക്കുക നല്ലത്. കമാ യക്റഹു അൻതുഅത്താ മഅസിയതുഹു, അള്ളാഹുവിന്റെ വിരോധനകൾ, അവൻ പാടില്ലെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യമായതുപോലെ ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ,
നമ്മൾ പറഞ്ഞു സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗി, അതുപോലെ പ്രായമായ ആളുകൾ, അവർക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാത്ത ആളുകളാണ്. അവർ നോമ്പ് കള്ളാ വീട്ടേണ്ടതില്ല, പകരം ഒരു മുദ്ദ് കൊടുത്താൽ മതി. ഒരു മുദ്ദ് എന്നത് 800 മില്ലി ലിറ്റർ ആണ്. തൂക്കം അനുസരിച്ച് കൃത്യമായി പറയാൻ കഴിയില്ല, സുമാർ 750 ഗ്രാം വരും ഒരു മുദ്ദ്. ഒരു മുദ്ദ് നൽകേണ്ടത് ആർക്കാണ്? സകാത്തിന്റെ 8 അവകാശികൾ പറയുന്നുണ്ട്, അവർക്കെല്ലാം മുദ്ദ് നൽകാൻ പാടില്ല. ഫഖീർ, മിസ്കീന് എന്നിവർക്കാണ് നൽകേണ്ടത്. ഒരു മുദ്ദിന്റെ പകുതി ഒരാൾക്കും പകുതി വേറൊരാൾക്കും നൽകാൻ പാടില്ല. ഉദാഹരണത്തിന്, ഒരാൾക്ക് 4 മുദ്ദ് നൽകാനുണ്ട്, 2.5 മുദ്ദ് ഒരാൾക്കും 1.5 മുദ്ദ് വേറൊരാൾക്കും നൽകാൻ പാടില്ല. മുദ്ദ് വിഭജിക്കാൻ ഭാഗിക്കാൻ പാടില്ല. കാരണം ഓരോ മുദ്ദും പൂർണ്ണമായും ഒരു ഫിദിയയാണ്, പ്രായച്ഛിത്തമാണ്, അത് ഭാഗിക്കരുത്. ോടുകൂടി നോമ്പ് ഒഴിവാക്കിയ ഒരാളാണെങ്കിൽ, ഇപ്പൊ രോഗം കാരണം, യാത്ര, ആർത്തവമുള്ള സ്ത്രീ, ഗർഭിണി, അതുപോലെ മുല കൊടുക്കുന്ന പെണ്ണ്, നീയത്ത് മറന്നുപോയ ഒരാള്, ഇങ്ങനെ പല കാരണങ്ങളെ കൊണ്ട് നോമ്പ് ഒഴിവാക്കേണ്ടി വരും. അങ്ങനെ നോമ്പ് ഒഴിവാക്കുന്ന ആള് അടുത്ത റമദാൻ ആകുന്നതിന് മുമ്പ് നഷ്ടപ്പെട്ട നോമ്പ് കള്ളാ കൂട്ടണം. എത്രയും പെട്ടെന്ന് നോമ്പ് കള്ളാ കൂട്ടണം എന്ന് നിർബന്ധമില്ല. എന്നാൽ ഒരു കാരണവുമില്ലാതെ നോമ്പ് ഒഴിവാക്കി, റമദാൻ മാസത്തിൽ നോമ്പ് ഒഴിവാക്കി നഷ്ടപ്പെടുത്തിയ ഒരാൾ എങ്കിൽ വേഗത്തിൽ തന്നെ റമദാനിലെ നോമ്പ് കള്ളാ കൂട്ടാൻ ശ്രമിക്കണം. പിന്തിച്ചാൽ കുറ്റക്കാരനാവും. ചൊവ്വാൽ 2 മുതൽ തന്നെ കള്ളാ കൂട്ടാൻ വേണ്ടി നോക്കണം. ഇനി കാരണത്തോടുകൂടി കള്ളാ ആവട്ടെ, അല്ലെങ്കിൽ കാരണമില്ലാതെ നോമ്പ് നഷ്ടപ്പെട്ടവനാവട്ടെ, എങ്ങനെയായിരുന്നാലും അടുത്ത റമദാൻ ആകുന്നതിന് മുമ്പ് നോമ്പ് കള്ളാ കൂട്ടിയില്ല. നോമ്പ് കള്ളാ കൂട്ടുന്നത് അടുത്ത റമദാന് ശേഷമാണെങ്കിൽ കള്ളാ കൂട്ടുന്നതിനോടൊപ്പം തന്നെ ഒരു മുദ്ദ് ഓരോ നോമ്പിനും നൽകണം. നഷ്ടപ്പെടുത്തിയ നോമ്പ് എത്രയാണോ ആ ഓരോ നോമ്പിന് പകരവും ഒരു മുദ്ദ് നൽകണം. ഗർഭിണിയാണ് അല്ലെങ്കിൽ മുലയൂട്ടുന്നവളാണ്, അവൾ നോമ്പ് ഒഴിവാക്കുന്നത് സ്വന്തം ശരീരത്തിന്റെ കാര്യം ആലോചിച്ചിട്ട്, നോമ്പ് നോറ്റാൽ ക്ഷീണം വരും, പ്രയാസമാകും എന്ന് ഭയന്നിട്ടാണെങ്കിൽ നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ നോമ്പ് കള്ളാ കൂട്ടിയാൽ മതി. ഇനി അതല്ല, സ്വന്തം ശരീരത്തിന്റെ കാര്യവും ഒപ്പം കുട്ടിയുടെ കാര്യം ആലോചിച്ചിട്ടും കൂടിയാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിലും നോമ്പ് കള്ളാ കൂട്ടിയാൽ മതി. എന്നാൽ ഗർഭിണി മുലയൂട്ടുന്നവൾ സ്വന്തം കാര്യത്തിലല്ല, കുഞ്ഞിന് ബാധിക്കും എന്ന് ഭയന്നുകൊണ്ടാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ ആ വർഷം തന്നെ നോമ്പ് കള്ളാ കൂട്ടുന്നതോടൊപ്പം ഓരോ നോമ്പിന് പകരവും ഒരു മുദ്ദ് ഭക്ഷണം, ഒരു മുദ്ദ് ദാനം ചെയ്യണം. അടുത്ത വർഷത്തേക്ക് വിന്ദിച്ചാലോ, അടുത്ത വർഷത്തേക്ക് വിന്ദിച്ചാൽ നോമ്പ് കള്ളാ കൂട്ടണം. കുട്ടിക്ക് വേണ്ടിയാണ് നോമ്പ് ഒഴിവാക്കിയത് എന്ന കാരണത്താൽ ഓരോ മുദ്ദ് നൽകണം, വിന്ദിച്ചതിന് ഒരു മുദ്ദ് നൽകണം. ഞാൻ എത്ര വർഷം കഴിഞ്ഞാലും ഈ നോമ്പും അതിൻ്റെ കൂടുതൽ ഒരു മുദ്ദും, പിന്നെ വർഷത്തിൻ്റെ കണക്കനുസരിച്ച് പിന്തിയതിൻ്റെ മുദ്ദും കൊടുക്കണം. എത്ര വർഷം പിന്തിയാലും ആ വർഷത്തിൻ്റെ കണക്കനുസരിച്ച് പിന്തിച്ചതിന് മുദ്ദുകൾ വർദ്ധിക്കും. ഈ കുട്ടിക്ക് വേണ്ടിയാണ് നോമ്പ് ഒഴിവാക്കിയതെന്ന് കൊണ്ട് ഒരു മുദ്ദ്, നോമ്പ് കള്ളാ കൂട്ടുകയും വേണം. എത്ര വർഷം പിന്നിട്ടോ അത്രയും വർഷത്തെ മുദ്ദ് നൽകുകയും വേണം. കാരണത്തോടുകൂടിയാവട്ടെ കാരണമില്ലാതെയാവട്ടെ, നോമ്പ് ഒഴിവാക്കിയ ഒരാൾ ആ നോമ്പ് നോറ്റ് പൊട്ടാൻ അവസരമുണ്ടായിട്ടും ആ നോറ്റ് പൊട്ടാതെ അടുത്ത റമദാനത്തിന് മുമ്പായിട്ട് മരണപ്പെട്ടു എങ്കിൽ ആ നോമ്പ് അവകാശികൾ നോറ്റ് പൊട്ടണം. നോറ്റ് പൊട്ടുന്നില്ലെങ്കിൽ അതിന് പകരം അവർ അനന്തര സ്വത്തിൽ നിന്ന് ഫിദിയ നൽകണം. മമ്മാത്ത വാലിഹി സുയാമുൻ സ്വാമാൻഹു അലിയുഹു എന്ന ഹദീസാണ് അതിന് തെളിവ്. ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് നോമ്പ് കള്ളാ കൂട്ടാനുണ്ടായിരുന്നു എങ്കിൽ അവകാശികൾ നോമ്പ് കള്ളാ കൂട്ടണം, നോമ്പ് നോൽക്കണം എന്ന ഹദീസാണ് അതിന് തെളിവ്. ഇനി നോമ്പ് നോൽക്കുന്നില്ലെങ്കിൽ അതിന് പകരം ഒരു മുദ്ദ് ഫിദിയ നൽകണം. ഇനി അടുത്ത റമദാനായി, ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അവകാശികൾ നോമ്പ് നോറ്റ് കൂട്ടണമെന്ന് ചിന്തിക്കുന്നതെങ്കിൽ നോമ്പ് വീട്ടുന്നതോടൊപ്പം ഒരു മുദ്ദ് നൽകണം, പിന്തിച്ച് കാരണത്താൽ. അങ്ങനെ എത്ര വർഷം കഴിഞ്ഞാലും, 20 വർഷം കഴിഞ്ഞിട്ടാണ് ആ മരിച്ച മയ്യത്തിനൊരു നോമ്പ് കള്ളാ ഉണ്ടായിരുന്നു എന്നറിയുന്നതും അത് വീട്ടാൻ വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ നോമ്പ് കള്ളാ കൂട്ടണം. 20 വർഷം പിന്തിച്ചതിന് 20 മുദ്ദ് വേറെയും നൽകണം. അങ്ങനെ എത്ര നോമ്പുണ്ടോ അത്രയും നോമ്പിൻ്റെ എണ്ണം അനുസരിച്ച് ഈ വർഷത്തിൻ്റെ എണ്ണവും തമ്മിൽ ഗുണിച്ചിട്ട് അത്രയും മുദ്ദ് നൽകേണ്ടി വരും. റമദാൻ നോമ്പ് കള്ളാ ആയ ഒരാൾ അത് വീട്ടാൻ കഴിയാതെ കുറേ വർഷങ്ങൾ കിടപ്പിലായി, പിന്നീട് രോഗം സുഖപ്പെട്ടു. അപ്പോൾ കുറേ വർഷങ്ങൾ പിന്താൻ കാരണം രോഗമാണ്, കാരണമുണ്ടായത് കൊണ്ടാണ് വർഷങ്ങൾ പിന്തിയത്. പിന്നീട് അദ്ദേഹത്തിന് രോഗം സുഖപ്പെട്ടാൽ ആ സുഖപ്പെട്ടതിന് ശേഷം നോമ്പ് കള്ളാ കൂട്ടിയാൽ മതി. പിന്തിക്കാൻ കാരണമുണ്ടായത് കൊണ്ട് തന്നെ പിന്തിച്ച കാരണത്താൽ മുദ്ദ് കൊടുക്കേണ്ടതില്ല. ഇനി രോഗമോ യാത്രയോ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടൊരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടു, അത് കള്ളാ കൂട്ടാൻ സൗകര്യപ്പെടുന്നതിന് മുമ്പ്
അയാൾ മരണപ്പെട്ടു. അങ്ങനെ സംഭവിക്കാലോ? ആ റമദാനിൽ തന്നെ അയാൾ മരിച്ചു. ഖളാ കൂട്ടാൻ സമയം കിട്ടിയില്ലല്ലോ. അല്ലെങ്കിൽ റമദാൻ കഴിഞ്ഞു, വീട്ടാൻ രോഗം അദ്ദേഹത്തിന് തടസ്സമായി, രോഗിയായിരുന്നു. ആ രോഗത്തിൽ തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് നോമ്പ് ഖളാ കൂട്ടാൻ സൗകര്യപ്പെട്ടിട്ടില്ല. എങ്കിൽ മയ്യത്ത് കുറ്റക്കാരനാവുകയില്ല, അവകാശികൾ ഫിദിയ നൽകേണ്ടതുമില്ല, നോമ്പ് അവകാശികൾ വീട്ടേണ്ടതുമില്ല. എന്നാൽ നോമ്പ് നോറ്റ് വീട്ടാൻ സൗകര്യപ്പെട്ടിട്ടും നോമ്പ് ഖളാ വീട്ടാതെ മരണപ്പെട്ടാൽ മയ്യത്ത് കുറ്റക്കാരനാവും. അവൻ്റെ നോമ്പ് അവകാശികൾ കുടുംബക്കാർ നോറ്റ് വീട്ടണം, അല്ലെങ്കിൽ ഫിദിയ നൽകണം. ഫിദിയ അഥവാ മുദ്ദ് നൽകേണ്ടത് ഫക്കീറിനോ മിസ്കീനോ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത് നമ്മുടെ നാട്ടിലെ ഫക്കീറോ മിസ്കീനോ ആവണമെന്നില്ല, മറ്റു നാട്ടിലുള്ളവർക്കും അത് നൽകാവുന്നതാണ്. നൽകുന്നത് കുടുംബക്കാർക്കോ അയൽവാസികൾക്കോ നൽകാം. കുടുംബക്കാർക്കാണെങ്കിൽ ചെലവ് കൊടുക്കൽ നിർബന്ധമില്ലാത്തവർക്കായിരിക്കണം നൽകേണ്ടത്. ഇനി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെട്ടാൽ, ജിമാ മൂലം നോമ്പ് നഷ്ടപ്പെട്ടാൽ നോമ്പ് ഖളാ കൂട്ടൽ മാത്രം പോരാ, കഫാർത്ത് നൽകണം. പുരുഷനാണ് കഫാർത്ത് നിർബന്ധം, സ്ത്രീക്ക് ഖളാ കൂട്ടിയാൽ മതി. കഫാർത്ത് നൽകേണ്ടത് പുരുഷനാണ്. പുരുഷൻ എന്താണ് കഫാർത്ത് നൽകേണ്ടത്? മുഅ്മിനായ ഒരു അടിമയെ മോചിപ്പിക്കണം. അതിന് സാധ്യമല്ലെങ്കിൽ, അതിക്കാലത്ത് സാധ്യമല്ലല്ലോ, 2 മാസം തുടരെ നോമ്പ് അനുഷ്ഠിക്കണം. അതിന് സാധ്യമല്ലെങ്കിൽ 60 സാധുക്കൾക്ക് 1 മുദ്ദ് വീതം ഭക്ഷണം നൽകണം. റമദാൻ നോമ്പ് ഖളാ കൂട്ടുമ്പോൾ സുന്നത്ത് നോമ്പുള്ള ദിവസങ്ങളിൽ ഖളാ കൂട്ടിയാൽ, ഖളാഇനെയും സുന്നത്തിനെയും കരുതിയാൽ രണ്ടിൻ്റെയും പ്രതിഫലം ലഭിക്കുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. നോമ്പ് ഖളാ കൂട്ടുക, വർഷം പിന്തിയാൽ നോമ്പ് ഖളാ കൂട്ടുന്നതോടൊപ്പം മുദ്ദ് നൽകുക, ഇതെല്ലാം വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്, പഠിക്കേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർ, നമ്മുടെ വീട്ടിലുള്ള സഹോദരിമാർക്ക് നമ്മളിത് പറഞ്ഞു കൊടുക്കണം. അവർ ആർത്തവം മൂലം മറ്റൊക്കെ അവർക്ക് നോമ്പ് നഷ്ടപ്പെട്ടു പോകുന്നവരാണ്. പിന്നെ പിന്നെ നോമ്പ് നോറ്റ് വീട്ടാം എന്ന് കരുതി അങ്ങനെ പിന്തിച്ച് റമദാനായി. ആ റമദാന് ശേഷം പിന്നെ നോമ്പ് ഖളാ കൂട്ടിയാൽ മാത്രം മതിയാവുകയില്ല, മുദ്ദുകൂടി നൽകണം എന്ന കാര്യം ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടതാണ്. പ്രായപൂർത്തിയായ ശേഷം, പ്രായപൂർത്തിയായ ഓരോരുത്തർക്കും നോമ്പ് നിർബന്ധമാണല്ലോ. പ്രായപൂർത്തിയായതിനു ശേഷം നമ്മളൊക്കെ ഏതെങ്കിലും മാസം, ഏതെങ്കിലും വർഷം റമദാനിലെ നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അത് അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മത്തിൽ അത് ഹക്കായിട്ട് തന്നെ കിടക്കും. അത് ഖളാ കൂട്ടുന്നവരെ, അത് ഖളാ കൂട്ടുകയും പിന്നെ എത്ര വർഷം നമ്മൾ പിന്തിച്ചിട്ടുണ്ടോ ആ പിന്തിച്ച കണക്കനുസരിച്ച് നമ്മൾ മുദ്ദ് നൽകുകയും ചെയ്യേണ്ടി വരും. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ, മരണപ്പെട്ടു ചെല്ലുമ്പോൾ നിസ്കാരങ്ങളോ നോമ്പോ ഒന്നും ഖളാ ഉള്ള അവസ്ഥയിൽ നമ്മൾ മരിച്ചു ചെല്ലാൻ പാടില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മുടെ നോമ്പിന് സ്വീകരിക്കട്ടെ. നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ, അതിലൊക്കെ വരുന്ന വീഴ്ചകൾ അള്ളാഹു തആല പരിഹരിക്കുകയും പുറത്തു തരികയും ചെയ്യട്ടെ. അങ്ങനെ പരിഹരിക്കപ്പെട്ട നിലയിൽ നമ്മുടെ നോമ്പും നിസ്കാരവും ഇത്തികാഫും എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ തൃപ്തിയിലും ത്വാഅത്തിലുമായി അള്ളാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. എല്ലാവിധ മാരക രോഗങ്ങളെ തൊട്ടും അള്ളാഹു നമ്മയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും കാത്തിരക്ഷിക്കട്ടെ. നോമ്പുകാർക്ക് പ്രത്യേകമായ കവാടം സ്വർഗത്തിലേക്ക്, റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശനം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ.